പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം. ഇന്ന് നമുക്ക് കോക്കി ഉണ്ടാക്കാം. ഹിന്ദിയിൽ കോക്കി എന്ന് പറയുന്നത് നമ്മളുടെ സ്വീറ്റ് റൊട്ടി എന്നാണ്. ആവശ്യമായ സാധനം: ഗോതമ്പ് മാവ് 1 കപ്പ്, 1/2 കപ്പിന് താഴെ ശർക്കര, 1/2 എണ്ണ, സോമ്പ്, പെരിഞ്ജീരകം, ഗസഗസ, എള്ള്, ഏലക്കാപ്പൊടി. ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടിയെടുത്ത് അതിൽ പെരിഞ്ജീരകം, ഗസഗസ, ഏലക്ക പൗഡർ, ശർക്കര, ഇതെല്ലാം ഇവിടെ ഫസ്റ്റ് മിക്സ് ചെയ്യാം. വെള്ളം തെളിച്ച് തെളിച്ച് നമ്മൾ മാവിനെ കുഴച്ചെടുക്കണം, പൂരി മാവ് കുഴയ്ക്കുന്ന പോലെ. വെള്ളം കുറച്ച് കുറച്ചായി തെളിച്ച് വേണം മാവ് കുഴയ്ക്കാൻ. ഇപ്പൊ നോക്കൂ, ഈ മാവ് ഉരുണ്ട പോലെ നല്ല പോലെ ഉരുളയായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇതുപോലെ ഈ ഉരുളയെ നമ്മളെന്ത് ചെയ്യണം, ചെറിയ ചെറിയ ബോൾസാക്കി ഒരു പ്ലേറ്റിൽ വയ്ക്കണം. ഒരു പ്ലേറ്റിൽ എണ്ണ ഒഴിച്ച് വേറൊരു ഭാഗത്ത് വയ്ക്കുക. പിന്നെ ഇതിനെ പൂരി പോലെ പരത്തി എള്ള് ഇതിൻ്റെ മുകളിലിട്ട് വീണ്ടും ചപ്പാത്തി കുഴവി കൊണ്ടൊന്ന് അതിൻ്റെ മേലെ പ്രസ് ചെയ്യണം. തിരിച്ചിട്ടിട്ടും അതേപോലെ എള്ളിട്ടിട്ട് നമ്മളെന്ത് വേണം, അതിനെ നല്ല പോലെ പരത്തണം. എന്നിട്ട് ദോശക്കല്ലിലിട്ട് നന്നായി വന്ന് തിരിച്ചിട്ട പിന്നെ ഒരു തുണിയെടുത്ത് പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് അതിനെ മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് തിരിച്ചു കൊടുക്കണം. തിരിച്ച് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണം. ഫ്ലെയിം മീഡിയത്തേക്കാൾ കുറവും ലോ ഫ്ലെയിമിനേക്കാൾ കൂടുതലുമായിരിക്കണം. ഇങ്ങനെ തുണി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് 1 മാസം ചീത്തയാകാതിരിക്കും. നമുക്ക് യാത്രക്കെല്ലാം വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനെ അതിനെ റൊട്ടേറ്റ് ചെയ്ത് 2 ഭാഗവും ഇങ്ങനെ ബ്രൗൺ കളർ വരുന്ന സമയത്ത് ഇതിനെ എടുത്ത് നമ്മളൊരു പ്ലേറ്റ്, നമ്മൾ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു പ്ലേറ്റിൽ, അതിൽ അത് നമ്മളിട്ട് തിരിച്ചിടുക. ആ എണ്ണ അതിൽ എത്ര കുടിക്കുന്നോ അത്രയും. ഒരു പാത്രത്തിലെടുത്ത് വെച്ച എണ്ണയിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് എടുത്ത് വെക്കുക. വെറും എണ്ണയിലായിരിക്കണം, അടുപ്പിലൊന്നും എണ്ണ വെക്കേണ്ട ആവശ്യമില്ല. വീണ്ടും നോക്കൂ, ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇതേപോലെ നമ്മൾ പൂരി പോലെ പരത്തി
എള്ളിട്ട് വീണ്ടും പ്രസ് ചെയ്ത് തിരിച്ചിട്ട് മറ്റേ സൈഡും എള്ളിട്ട ശേഷം വീണ്ടും പ്രസ് ചെയ്ത് ദോശക്കല്ലിലിട്ട് കോക്കി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും നമ്മളിട്ട ശേഷം തുണി കൊണ്ട് അതിനെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കറക്കിക്കൊണ്ടിരുന്ന് നല്ല പോലെ വെന്ത ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ പാത്രത്തിലെ എണ്ണയിൽ ഒന്ന് മുക്കിയെടുക്കണം. ഇത് വേണമെങ്കിൽ നെയ്യിലും നമുക്ക് ചെയ്യാം. കോക്കി റെഡിയായി. സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. കോക്കി റെഡി.